മാത്രം പറഞ്ഞ് ഞാനങ്ങ് മുൻപോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുക. ഒന്ന് വായിച്ചോളൂ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. നോക്കുക, പിശാച് കൊണ്ടുവരുന്ന ആദ്യത്തെ പരീക്ഷ അവിടെ കല്ലിനെ അപ്പമാക്കുക എന്നതിനേക്കാളും വലിയ വിഷയം, നീ ദൈവപുത്രൻ എങ്കിൽ, നീ ദൈവപുത്രനാണെന്ന് തെളിയിക്കുക, നീ ദൈവപുത്രനാണെന്ന് നിനക്ക് നിന്നോട് തന്നെ തെളിയിക്കാൻ ഇപ്പം പറ്റിയ സാവകാശമാണിത്. വിശന്നിരിക്കുകയല്ലേ, നിനക്ക് വിശക്കുകയല്ലേ, ഈ കല്ല് നീ എന്ത് ചെയ്യുക, അപ്പമാക്കാം. പ്രിയമുള്ളവരെ, ഇതേ പരീക്ഷയാണ് ഇസ്രയേലിയർക്ക് മരുഭൂമിയിലുണ്ടായത്. നമ്മളത് വായിക്കുന്നുണ്ട്. ഇസ്രയേലിയ ജനത്തിന് സംഖ്യാപുസ്തകം അതിൻ്റെ 9-ാം അധ്യായം 15 മുതൽ 23 വരെയുള്ള വാക്യം എടുത്ത് വായിക്കണ്ട. അവർക്കുണ്ടായ പരീക്ഷ ഇത് തന്നെയാണ്. ആ പരീക്ഷയോടുള്ള ബന്ധത്തിൽ അവർ ചോദിച്ചതാകുന്ന ഒരു ചോദ്യമുണ്ട്. യഹോവ വാസ്തവമായിട്ട് നമ്മുടെ മധ്യത്തിൽ ഉണ്ടോ എന്നുള്ളതാണ്. ഇതാരാ ചോദിക്കുന്നത്? അത്ഭുതകരമായി ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരാ, വലിയ അത്ഭുതങ്ങൾ കണ്ടവരാ. പക്ഷെ ഇതൊക്കെ കണ്ടെങ്കിലും അവർക്ക് പിന്നെ എന്തോ വേണം, കൂടുതൽ തെളിവുകൾ വേണം. ദൈവം അവർക്ക് കൊടുത്ത തെളിവുകളൊന്നും പോരാ, കൂടുതൽ വേണം. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, യേശു കർത്താവ് പിശാചിനോട് ഉദ്ധരിക്കുന്നതാകുന്ന വേദഭാഗം ഇതിനോട് ബന്ധപ്പെട്ട വേദഭാഗം തന്നെയാണ്. ഇത് മനസ്സിലാകണമെങ്കിൽ ആവർത്തന പുസ്തകത്തിലേക്ക് നമ്മൾ വന്നാൽ അതിൻ്റെ 8 മുതൽ 8-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ളതാകുന്ന വാക്യങ്ങളിൽ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴവിടെ നമ്മൾ വായിക്കുന്നത് ഇസ്രയേലിയർക്ക് ഇതേ പരീക്ഷ തന്നെ ഉണ്ടായി. പക്ഷേ ആ പരീക്ഷയിൽ അവരെന്ത് ചെയ്തു? തോറ്റുപോയി. അവർ തോറ്റുപോയ സ്ഥലത്ത് കർത്താവ് ജയിക്കുക. എങ്ങനെയാണ് ജയിക്കുന്നത്? ഇസ്രയേലിയർക്ക് അവരെ വിശപ്പിച്ചെങ്കിലും അവർ പിറുപിറുത്തെങ്കിലും ഒടുവിൽ അവർക്ക് എന്തോ കൊടുത്തു, അപ്പം കൊടുത്തു. എന്നാൽ ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? അപ്പം ഒന്നും ഉണ്ടാകുന്നേ ഇല്ല. അപ്പമുണ്ടാകാതെ തന്നെ പിശാചിനോട് കർത്താവ് എങ്ങനെയാണ് എതിരിടുന്നത്? കർത്താവ് പറയുന്നത് എന്താ? ഞാൻ ദൈവപുത്രനാണെന്നുള്ളതിന് എനിക്കൊരു തെളിവിൻ്റെ ആവശ്യമില്ല, എനിക്കൊരു തെളിവിൻ്റെ ആവശ്യമില്ല. മത്തായി സുവിശേഷം 4:4 നമ്മൾ വായിക്കുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അപ്പോൾ കർത്താവ് പറയുന്നത് എന്താണ്? എനിക്ക് ഞാൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്നറിയാമോ? എന്നെ ഈ മരുഭൂമിയിലേക്ക് നിന്റെ അടുക്കലേക്ക് നിന്നാൽ പരീക്ഷിക്കപ്പെടാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തി എന്നത് തന്നെ ഞാൻ ദൈവപുത്രനാണെന്നതിന് തെളിവാണ്. അതിൻ്റെ കാര്യം എന്നാ? റോമാലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് ചേർത്ത് വായിച്ചോളൂ. റോമാലേഖനം 8-ാം അധ്യായം നോക്കിയ, അപ്പൊ ദൈവാത്മാവ് നടത്തുന്നവരാണ് ആര്? മനസ്സിലാക്കണേ, ദൈവാത്മാവിന് വിധേയപ്പെടാൻ മനസ്സുള്ളവനാണ് ആര്? ദൈവമക്കൾ. അങ്ങനെ ദൈവാത്മാവിന് വിധേയപ്പെടുന്ന ഒരാള് അവൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്, ദൈവത്തിൻ്റെ വചനമുണ്ട്. ആ ദൈവത്തിൻ്റെ വചനം ഉള്ളതുകൊണ്ട്
പിശാചിന്റെ പരീക്ഷ വരുമ്പോൾ അവന് വേറെ ഒരു തെളിവിൻ്റെ ആവശ്യമില്ല. പിശാചെ, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. പിശാചിൻ്റെ പരീക്ഷ വരുമ്പോൾ, അനേക ടെംപ്റ്റേഷൻസ് വരുമ്പോൾ, ഉള്ളിൽ വചനമുള്ളവൻ, ദൈവാത്മാവിന് കീഴ്പ്പെടുന്നവൻ, ഈ വചനം ദൈവാത്മാവ് ഓർപ്പിക്കുമ്പോൾ അതിന്മേൽ ജയമെടുക്കാനായിട്ട് അവന് കഴിയും. സ്തോത്രം. പിശാചിനെ എങ്ങനെ ജയിക്കാൻ കഴിയും? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനാൽ മാത്രമേ പിശാചിൻ്റെ മേൽ നമുക്ക് ജയമുള്ളൂ. ഈ കാര്യം മറന്നു പോകരുത്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവന് ഉള്ളതാകുന്ന ഒരനുഗ്രഹം, അവൻ പിശാചിനെ ജയിക്കുന്നു. അങ്ങനെ ജയിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുറപ്പൂടെ ദൈവം കൊടുക്കുക, നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. പിശാച് എൻ്റെ നേരെ കൊണ്ടുവരുന്ന ഒരു പരീക്ഷയിൽ ഞാൻ ജയിക്കുമ്പോൾ എനിക്ക് വേറെ ഒരു തെളിവും വേണ്ട. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ സാക്ഷ്യപ്പെടുത്തുന്നു, ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് നാം ദൈവത്തിൻ്റെ മക്കളെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് മറന്നു പോകരുത്. ഈ സാക്ഷ്യം, ഈ ഉറപ്പ് ദൈവം നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നൽകുന്നുവെങ്കിൽ അതാണ് ആത്മാവിനാൽ നയിക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അനുഗ്രഹം. സ്തോത്രം. നാം തോറ്റുപോയ അനുഭവങ്ങൾ നമുക്കില്ലെന്നല്ല, നാം പലതിലും തോറ്റവരാകാം. പക്ഷെങ്കിൽ എന്നും തോക്കാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവിനാൽ ജയജീവിതം നയിപ്പാനാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവൻ പിശാചിൻ്റെ മേൽ അവന് ജയമുണ്ടാകും. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ അവന് ജയജീവിതമുണ്ടാകും. അനുസരിച്ച് നടക്കുന്നവർക്കേ ഉള്ളൂ എന്ന് ഞാൻ പറയുമ്പോൾ, നമ്മൾ ഒരിക്കൽ പോലും ഒരു വീഴ്ചയില്ലാതെ എന്നും പെർഫെക്റ്റ്, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പാപത്തിൽ വീണുപോയിട്ട് വീണ്ടെടുക്കപ്പെട്ട, യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എനിക്കും നിങ്ങൾക്കുമൊക്കെ എത്രത്തോളം പരിശുദ്ധാത്മാവിനാൽ ജയജീവിതം നയിപ്പാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ ജയജീവിതം നയിക്കുന്നവരാകണമെന്ന് ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ജയജീവിതം നയിപ്പാൻ നമുക്ക് കഴിയും. ഗലാത്തി ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. എന്നാൽ നോക്കിയേ, അപ്പൊ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആത്മാവിനെ അനുസരിച്ച് നടന്നാലേ പറ്റൂ. ആത്മാവിനെ അനുസരിച്ച് നടക്കാതെ ജഡത്തിന്മേൽ നമുക്ക് ജയിക്കാൻ നോക്കിയല്ല, നമ്മൾ മനസ്സിലാക്കണം. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഉദാഹരണം ഞാൻ പറയാം. ഞാൻ പലപ്പോഴും ഈ ഉദാഹരണം നിങ്ങളോട് പറയാറുണ്ട്. എനിക്ക് കാലത്തെ പേപ്പർ വായിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. പേപ്പർ വായിച്ച് 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 അങ്ങ് വായിക്കും, ആദ്യം തൊട്ട് അവസാനം വരെ വായിക്കും. എന്നാൽ അങ്ങനെയായപ്പോൾ പല കുഴപ്പങ്ങൾ ജീവിതത്തിലുണ്ടായി. എന്തോ കുഴപ്പം, ഒരു കുഴപ്പം, വേണ്ടതുപോലെ ദൈവവചനം ധ്യാനിക്കാൻ പറ്റുന്നില്ലെന്നുള്ളത്. ധ്യാനിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കഴിയുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക ശബ്ദം കേട്ടു. പേപ്പർ എടുക്കാൻ പോയപ്പം അതവിടെ ഇട്ട് പോയി വേദവസം എടുക്കാൻ പറഞ്ഞു. അപ്പം എനിക്ക് രണ്ട് കാര്യം ചെയ്യാം. ഒന്നുകിൽ എനിക്ക് പോയി പേപ്പർ എടുക്കാം, അത് വായിച്ചുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് വേദവസം എടുത്ത് വായിക്കാം, എനിക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ താല്പര്യം
ഇത് കുറച്ച് നാൾ പേപ്പർ വായന ഞങ്ങൾ ഇഷ്ടമായതുകൊണ്ട് ആദ്യം അതൊന്ന് വായിക്കണമെന്നാണ് താല്പര്യം. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം ഞാൻ കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ അനുസരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? പിന്നെ എനിക്ക് ദൈവാത്മാവിനെ അനുസരിക്കുന്നത് എളുപ്പമാണ്. ആദ്യമൊക്കെ എനിക്ക് ഒരാൾ എന്നെ ഇൻസൾട്ട് ചെയ്താൽ മറുപടി പറഞ്ഞു തീരൂ, ഉരുളയ്ക്ക് ഉപ്പേറി പോലെ മറുപടി കൊടുത്തേ പറ്റൂ. ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാനിത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിലാണ് പറയുന്നത്, നിങ്ങളാരും ചിന്തിക്കരുത് പരിശുദ്ധാത്മാവ് എന്നോടിങ്ങനെ ഇയർഫോണിൽ പറയുന്നത് പോലെ കേൾപ്പിച്ചു, അതൊന്നുമല്ല ഞാൻ അർത്ഥമാക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനസാക്ഷിയിൽ ഇടപെടുന്ന, എന്നോടും നിങ്ങളോടും ഇടപെടുന്ന കാര്യം ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ. അല്ലാതെ ഇത് അസാധ്യമോ സംഭവ്യമല്ലാത്തതോ ഒരു കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ശ്രദ്ധിച്ചേ, സി അങ്ങനെ സംസാരിപ്പാൻ നിനക്ക് പ്രമാണമില്ല. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് നിന്റെ വാക്കുകൾ എന്തായിരിക്കണം? കൃപയോട് ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. എന്നിട്ടാ പറയുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നോക്കിയേ, അപ്പം എനിക്ക് ഒന്നുകിൽ ദൈവാത്മാവിനെ അനുസരിക്കാൻ കഴിയും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജഡത്തെ അനുസരിക്കാനായിട്ട് കഴിയും. ആത്മാവിനെ അനുസരിച്ച് ഞാൻ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജഡത്തിൻ്റെ ഇഷ്ടം ഞാൻ എന്ത് ചെയ്യുകയില്ല, നിവർത്തിക്കുകയില്ല. ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ തന്നെ പ്രിയരെ, നമ്മെ കീഴ്പ്പെടുത്തുന്ന ആ വിഷയങ്ങൾ എന്താണെങ്കിലും അത് വെച്ചൊന്ന് ചിന്തിക്ക്, നമുക്ക് മനസ്സിലാവും ഈ കാര്യം. നാം ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ തുടങ്ങിയാൽ ജഡത്തിൻ്റെ ഇഷ്ടം നമ്മൾ എന്ത് ചെയ്യുകയില്ല, നിവർത്തിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഗലാത്യ ലേഖനത്തിൽ താഴോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഏഴിലധികം പ്രാവശ്യമായി 23 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 19 മുതൽ 21 വരെയുള്ളതാകുന്ന വാക്യങ്ങളിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളോ ഇന്നവ ഇന്നവ എന്ന് പറഞ്ഞേച്ച് ഈ വകയാകുന്നു എന്ന് വെളിവാകുന്നു. ജഡത്തെ ആർക്കും കാണാൻ കഴിയത്തില്ല, പക്ഷേ പ്രവൃത്തികളെ വെളിപ്പെട്ടു വരുന്നത് കാണാനായിട്ട് കഴിയും. നോക്ക്, അതൊരു വിശാലമാകുന്ന ലിസ്റ്റാണ്. അത്രയും മാത്രമല്ല, അനേക കാര്യങ്ങൾ അതിനോട് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഈ വക എന്ന് വെളിവാകുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കണം, അതിൻ്റെ ഒപ്പം നമ്മുടെ കൊച്ചു ജീവിതത്തിൽ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ ആഡ് ചെയ്തു. അത് വേദപുസ്തകത്തിൽ ആഡ് ചെയ്യുകയൊന്നുമല്ല, വചനത്തോട് കൂട്ടുകയൊന്നുമല്ല, നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇന്ന 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 കാര്യങ്ങൾ, ഇന്ന വിഷയങ്ങൾ, ഇന്ന വിഷയങ്ങൾ, ഇതെല്ലാം ജഡത്തിൻ്റെ പ്രവൃത്തികളാണല്ലോ. എന്നാൽ ആത്മാവിൻ്റെ ഫലമോ? താഴോട്ട് നമ്മൾ വായിക്കുന്നത് 22 മുതലുള്ളതാകുന്ന വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ആത്മാവിൻ്റെ ഫലമോ? അപ്പോൾ ജഡത്തിൻ്റെ സകല പ്രവൃത്തികളെയും അതിനെ വിജയിക്കുവാനുള്ള എല്ലാവിധമാകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഫലവും പരിശുദ്ധാത്മാവിനുണ്ട്. അത് തരാം പരിശുദ്ധാത്മാവ് ഒരുക്കമാ. ഒറ്റ കാര്യം ചെയ്താൽ മതി, ആത്മാവിനെ അനുസരിച്ച് നടപ്പാൻ നമ്മളങ്ങ് ഏൽപ്പിച്ചാൽ മതി. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. അതുകൊണ്ടാണ് താഴോട്ട് വായിക്കുന്നത്, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു ഓരോ ദിവസവും. പ്രിയരെ, അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടന്നാലുള്ള ബ്ലെസ്സിങ്, അനുഗ്രഹം എന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ പിശാചിനെ ജയിക്കും, നമ്മുടെ ശത്രുവിനെ നമുക്ക് ജയിക്കാൻ കഴിയും. രണ്ട്, ജഡത്തെ നമുക്ക് ജയിക്കാനായിട്ട് കഴിയും. മൂന്ന്, ലോകത്തെ നമുക്ക് ജയിക്കാൻ കഴിയും. എന്താ ലോകം? ലോകമെന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന മനുഷ്യരോ? ഇതൊന്നുമല്ല ലോകം. ലോകമെന്ന് പറയുന്നത് ഈ മുഴുവലോകത്തെയും നിയന്ത്രിക്കുന്ന ഒരു വ്യവസ്ഥിതിയുണ്ട്, ഒരു വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതിയുടെ കീഴിലാണ് ഈ മുഴുവലോകവും കിടക്കുന്നത്. അതുകൊണ്ടാണ് സകല ലോകവും പിശാചിൻ്റെ, ദുഷ്ടൻ്റെ ആധീനതയിൽ കിടക്കുന്നതെന്ന് പറയുന്നത്.
സകലവും ഈ ലോകത്തിൻ്റെ സകല വ്യവസ്ഥിതികളുടെയും ആത്യന്തികമാകുന്ന കൺട്രോൾ, ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതിയുടെ കൺട്രോൾ. എന്നാൽ അതിനും മുകളിൽ കൺട്രോൾ ആർക്കാണെന്നറിയാമോ? നമ്മുടെ കർത്താവിനാ. അത് വേറെ കാര്യം. എന്നാൽ ഈ ലോക വ്യവസ്ഥിതിയെ കൺട്രോൾ ചെയ്യുവാൻ ദൈവനെ അനുവദിച്ചേക്കുക, ദൈവനെ അനുവദിച്ചേക്കുക. പ്രിയരെ, നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ വ്യവസ്ഥിതിയെ, അതിൻ്റെ പ്രലോഭനങ്ങളെ നമുക്കെങ്ങനെ ജയിക്കാൻ കഴിയും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കഴിയത്തുള്ളൂ. അത് വ്യക്തമാക്കുന്ന ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം. എൻ്റെ സമയം തീരുന്നല്ലോ. ഒന്ന് യോഹന്നാൻ അതിൻ്റെ 2-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങളൊന്ന് വായിച്ചേ. ഒന്ന് യോഹന്നാൻ നോക്കുക, ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുഞ്ഞുങ്ങളെ, നിങ്ങളൊന്ന് വായിക്കാമോ? 1 John 2:15-16 വായിച്ചോളൂ. ഉറക്കെ വായിര്. Do not love the world and anything that belongs to the world. ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ഇനിയും ലോകത്തിനുള്ളത് എന്താ? വായിച്ചു. You cannot love the Father. Ah. Our foolish pride comes from the world. And also do our selfish desires. No. അതിനേക്കാൾ NIV ഒന്ന് വായിക്കാം. NIV. Verse 16. അടുത്തത്. Everything in the world. ലോകത്തിൽ ഉള്ളതിനെ സ്നേഹിക്കല്ലെന്ന് പറഞ്ഞേച്ച് ലോകത്തിലുള്ളത് എന്തുവാ? ഒന്ന്, ദ ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്. പിന്നെ ദ ലസ്റ്റ് ഓഫ് ദ ഐസ് ആൻഡ് ദ പ്രൈഡ് ഓഫ് ലൈഫ്. അത് ന്യൂ ഇന്റർനാഷണൽ വേർഷൻ അല്ല, അത് NIV കുറച്ചുകൂടെ ക്ലിയറാ. ദ ബോസ്റ്റിംഗ് ഓഫ് അല്ലേ? ഒന്ന് വായിക്കാമോ? യെസ്. The cravings of sinful man. Cravings. നോക്കിയാ, cravings of sinful man. ലോകക്കാരൻ്റെ ക്രേവിംഗ്, ലോകക്കാരൻ്റെ അത്യാർത്തി, ലോകക്കാരൻ്റെ അത്യാർത്തി ദൈവമക്കളിൽ ഉണ്ടാകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ പിതാവിനെ സ്നേഹിക്കുന്നില്ലെന്നാ. പിന്നെ ലോകക്കാരൻ്റെ അത്യാർത്തി. അടുത്തത് ലോകക്കാരൻ്റെ ആ ലസ്റ്റ് ഓഫ് ഹിസ് ഐസ്, ലോകക്കാരൻ്റെ ആ. പിന്നെ വായിച്ചു, ദ ബോസ്റ്റിംഗ് ഓഫ് വാട്ട് ഹി ഹാസ്. ലോകക്കാരൻ്റെ ബോസ്റ്റിംഗ്. ഒരിക്കല് യുവസിയിൽ നിന്ന് വന്നൊരു പാസ്റ്റർ പറഞ്ഞു, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും പിണക്കം ഉണ്ടെങ്കിലും അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചോണം, അദ്ദേഹത്തിൻ്റെ വാക്ക് ഞാനെടുത്തങ്ങ് പറയുക, അതുകൊണ്ട് എന്നോട് നിങ്ങൾ പിണങ്ങരുത്. അദ്ദേഹം പറഞ്ഞേ, അവിടെ ഇപ്പോൾ നാട്ടിൽ പോയിട്ട് കല്യാണം നടത്തും. കല്യാണം നടത്തുമ്പോൾ ഒരു ആൾക്കാർ പോയി കരിക്കനത്തിൽ വലിയ 50,000-ത്തിൻ്റെ സാരിയാണ് വാങ്ങിക്കുന്നെങ്കിൽ ഇതെങ്ങനെയും അടുത്ത കൊച്ചമ്മമാരുടെ ചെവിയിലെത്തും. അപ്പോൾ അവർ പോയിട്ട് അതിനേക്കാളും വലിയ ജോയ് ആലുക്കാസിൽ നിന്ന് 100,000-ത്തിൻ്റെ സാരി മേടിക്കും. പിന്നെ 3 റൂമുള്ളൊരു വില്ല ഒരാൾ മേടിച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ കൊച്ചമ്മ അത് കേൾക്കും. അപ്പോൾ ഇത് ആവശ്യം ഉണ്ടായിട്ടൊന്നുമല്ല, 5 റൂമുള്ള വില്ല പണി. ബോസ്റ്റിംഗ് ഓഫ് വാട്ട് വി നോക്കുക, വാട്ട് ഹി ഹാസ് ആൻഡ് ലെസ്. അവനുള്ളതിനെക്കുറിച്ചുള്ള പുകഴ്ചയും കൂടുതലുള്ള അത്യാർത്ഥിയും. ഇതാരുടെ സ്വഭാവം എന്നറിയാമോ? ലോകക്കാരൻ്റെ സ്വഭാവം. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവൻ്റെ സ്വഭാവം എന്നറിയാം? ഒന്നാമത്തെ അവൻ്റെ സ്വഭാവം, ദൈവം നടത്തുന്ന വഴികളിലെല്ലാം അവൻ തൃപ്തനായിരിക്കും. ഇന്ന് 5,000 ആ സാലറിയെങ്കിൽ
5000 സാലറിയിൽ തൃപ്തനാ, 10,000 കിട്ടുമ്പം അതിലും തൃപ്തനാ, കുറെ കഴിഞ്ഞ് 3,000 കിട്ടിയുള്ളെങ്കിൽ അന്നും അവനെന്താണെന്നറിയാമോ, തൃപ്തനായിരിക്കും. നോക്കിയേ, ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ അസ്പയർ ചെയ്തതൊന്നും അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ ലോകക്കാർ, ദ ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, ലസ്റ്റ് ഓഫ് ഐസ് ആൻഡ് ദ ബോസ്റ്റിംഗ് ഓഫ് വാട്ട് ഹീ ഹാസ് ആൻഡ് ഹീ ക്രേവ്സ്. ഈ ലോകസ്നേഹം ആരോട് ശത്രുത്വമാണ്? ദൈവത്തോട് ശത്രുത്വമാണ്. നമ്മൾ മനസ്സിലാക്കണം, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇതേ കാര്യം പറഞ്ഞേച്ച് എന്താ പറയുന്നേ, അങ്ങനെയുള്ളവരെ എന്താ വിളിക്കുന്നേ. യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. പിന്നെ 2-ാമത്തെ വാക്യം വായിച്ചു, മോഹിക്കുന്നു എന്നിട്ടും പ്രാപിക്കുന്നില്ല. പിന്നെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെയുള്ളവരെ എന്നാ വിളിക്കുന്നേ. വായിച്ചു വായിച്ചോന്നേ, അത് പേടിക്കുകയൊന്നും വേണ്ട. ആ വാക്കൊക്കെ അതൊന്നും അത്ര യോഗ്യ, വേദപുസ്തകത്തിൽ എഴുതിയ വാക്യം അന്നേ ഉറക്കെ വായിച്ചു, വായിക്കാൻ കുഴപ്പമൊന്നുമില്ല. വായിച്ചു അതിന് മുൻപിൽ എഴുതിയേക്കുന്നതിനെന്നറിയാം, വ്യഭിചാരിണികളായുള്ളവരെ. ലോകസ്നേഹമുള്ളവരെ ദൈവാത്മാവ് എങ്ങനെയാ വിളിക്കുന്നേ, ഇതാ വിളിക്കുന്നേ. എന്നാൽ ഇതിനെ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാ? ലോകസ്നേഹം മാറണമെങ്കിൽ ദൈവസ്നേഹം ഉള്ളിൽ നിറയണം. ദൈവസ്നേഹം എങ്ങനെയാ ഉള്ളിൽ നിറയുന്നത്? റോമർ അഞ്ചിൻ്റെ അഞ്ച് വായിച്ചോളൂ, ഞാൻ എൻ്റെ വാക്കിലെ അവസാനിപ്പിക്കുക. റോമർ 5 പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നൽകപ്പെട്ട. അപ്പം എങ്ങനെയാ ലോകത്തെ ജയിക്കാൻ കഴിയുന്നത്? ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാ, അതിനെ ജയിക്കാൻ കഴിയുന്നത് എങ്ങനെയാ? ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ദൈവസ്നേഹത്താൽ നിറയപ്പെടാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിലേ ലോകത്തെ ജയിക്കാൻ കഴിയത്തുള്ളൂ. ഇത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് റോമർ 8 37 ഞങ്ങളെ അറുക്കാൻ കൊണ്ടുപോകുന്ന ആടുകളെ പോലെ എണ്ണുന്നു, ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. എങ്കിലും അടുത്ത വാക്യം, എങ്കിലും ഇതിലൊക്കെയും നാം പൂർണ്ണ ജയം പ്രാപിക്കുന്നു. എങ്ങനെയാ? നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ അടിസ്ഥാനപ്പെട്ട് ബന്ധിക്കപ്പെട്ട ജീവിതമാ. സ്നേഹത്തിൻ്റെ ജീവിതത്തിന് ഭാരമില്ലെന്നുള്ളത് മനസ്സിലാക്കണം. ജയകരമാകുന്ന ക്രിസ്തീയ ജീവിതം ഭാരമുള്ള, പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ഒന്നല്ല, സ്നേഹത്താൽ നിറയപ്പെട്ട ജീവിതമാണ്. സ്നേഹം പോലെ സന്തോഷം നൽകുന്ന ഒന്ന് ജീവിതത്തിൽ ഇല്ലെന്ന് മനസ്സിലാക്കണം. ജയകരമാകുന്ന ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ് നമുക്ക് കഴിയുന്നത്? യേശു എങ്ങനെയാണ് ജയിച്ചത്? ആത്മാവിനാൽ നയിക്കപ്പെട്ടു. നമ്മുടെ കണ്ണുകളെ അടിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരെ മാത്രമേ ദൈവാത്മാവ് നയിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ കർത്താവിനോട് നമ്മുടെ കുറവുകളും നമ്മുടെ അനുസരണക്കേടുകളും ഏറ്റുപറഞ്ഞ്, കർത്താവേ എനിക്ക് അങ്ങയെ സ്നേഹിക്കണം, എനിക്ക് ലോകത്തെ ജയിക്കണം, എനിക്ക് ജഡത്തെ ജയിക്കണം, എനിക്ക് എൻ്റെ ശത്രുവാകുന്ന ദുഷ്ടപിശാചിനെ എനിക്ക് ജയിക്കണം. അവിടുത്തെ ആത്മാവിനാൽ എന്നെ നയിക്കാനായി ഇതാ അടിയനെ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിൻ്റെ പുത്തൻ നിറവിനാൽ ഓരോ ദിവസവും എന്നെ നയിക്കേണ്ടതിന്, ഓരോ ദിവസവും എന്നെ ഏൽപ്പിക്കാൻ വിധേയപ്പെടുവാൻ ഞാൻ അങ്ങയുടെ പാദപീഠത്തിൽ താഴ്മയോടെ എന്നെ സമർപ്പിക്കുന്നതിന് എനിക്ക് കഴിയണമേ, എനിക്ക് കൃപ തരണമേ, എന്നോട് ദയ തോന്നണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരിലൊരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.